നമസ്കാരം, ഇൻഷുറൻസ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ലോകത്തെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനും ലോകരാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് വളരുന്നതിനും വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപീകരിച്ച സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നൽകിയ പ്രത്യേകമായ അധികാരം ഉപയോഗിച്ച് എല്ലാ രാജ്യങ്ങളുടെയും മേൽ ചില അവകാശങ്ങൾ ഈ സംഘടനയ്ക്കുണ്ട്. നിർഭാഗ്യവശാൽ അമേരിക്കയും ചൈനയും അടങ്ങുന്ന ലോകത്തെ ശക്തമായ ചില രാജ്യങ്ങൾക്ക് വീറ്റോ പവർ നൽകിയതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ യഥാർത്ഥ ലക്ഷ്യം ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് മറ്റു രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുമ്പോൾ ഐക്യരാഷ്ട്രസഭ കൈയും കെട്ടി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി ഉണ്ടായ ഒരുപാട് ചെറിയ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യു എൻ മനുഷ്യാവകാശ സംഘടന. മനുഷ്യാവകാശ സംഘടനകൾ പാസാക്കുന്ന പ്രമേയങ്ങൾ പോലും നടപ്പിലാക്കേണ്ട ധാർമ്മികമായ ബാധ്യത ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യ എക്കാലത്തും ഇത്തരം ധാർമ്മികവും നിയമപരവുമായ അന്താരാഷ്ട്ര നിയമങ്ങളോട് അനുകൂലമല്ലാത്ത നിലപാട് എടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ തികച്ചും ഇന്ത്യയുടെ ആഭ്യന്തരകാര്യം മാത്രമായ ഒരു നിയമനിർമ്മാണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന ഇടപെടുകയാണ്. ലോകത്തെ അനേകം ശക്തരായ രാജ്യങ്ങളിൽ അധാർമ്മികമായി നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത ഈ സംഘടന ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ നിലപാടെടുക്കുകയും അതിൻ്റെ പേരിൽ നിയമവിരുദ്ധമായി ഇന്ത്യൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത് അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണ്. ഒട്ടേറെ ഇസ്ലാമിക രാജ്യങ്ങളിൽ സാധാരണക്കാർക്ക് പോലും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾക്കു പോലും അവകാശങ്ങളൊട്ടുമില്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് വാഹനമോടിക്കുന്നതിനുള്ള അവകാശം നൽകിയത്. പുരുഷന്റെ അകമ്പടിയോടെ അല്ലാതെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുന്നതിനോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതിനോ ആ രാജ്യത്തെ അവകാശമുണ്ടായിരുന്നില്ല. ഇന്നും മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പോലും സൗദി അറേബ്യയിൽ നിയമപരമായി നിരോധിച്ചിരിക്കുകയാണ്. എന്തിനേറെ സൗദിയെക്കുറിച്ച് പറയുന്നു? പാകിസ്ഥാൻ അടങ്ങിയ അനേകം രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ നടക്കുന്നത് വലിയ വിവേചനമാണ്. റഷ്യയെപ്പോലൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് പോലും ഒരു തമാശയായി പലരും വിലയിരുത്തപ്പെടുന്നു. പല മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിലെയും തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനം മാത്രമാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഫലസ്തീൻ എന്ന രാജ്യത്തോട് കാട്ടിക്കൂട്ടുന്ന അനീതിക്ക് ഒരിക്കലും അറുതിയില്ല. ഈ അനീതിക്ക് മുഴുവൻ കൂട്ടുനിൽക്കുന്നത് അമേരിക്കയാണ് താനും. വെസ്റ്റ് ബാങ്ക് അടക്കം ഫലസ്തീൻ്റെ മണ്ണ് ഓരോന്നായി പിടിച്ചെടുത്ത് അതെല്ലാം ഇസ്രായേലിൻ്റെ സ്വന്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം പറയാൻ ഈ മനുഷ്യാവകാശ സംഘടനയ്ക്ക് കഴിയുന്നില്ല. എന്നിട്ട് അവരിപ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ടെത്തുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പോലും മൗനമായിരിക്കുന്നത്? മാത്രമല്ല, ചിലരെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല പൗരത്വ ഭേദഗതി നിയമമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനും അന്തിമ തീരുമാനമെടുക്കുന്നതിനും ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ശേഷിയുണ്ട്. അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും മറ്റൊരു രാജ്യത്തിനും മറ്റൊരു സംഘടനയ്ക്കുമില്ല. ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യൻ പൗരന്മാരുടെ വേദനകളും ഇന്ത്യയിൽ ജീവിക്കുന്ന വിദേശികളുടെ ആകുലതകളും മാത്രം പരിഹരിക്കുന്നതിനാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ എന്തു തരത്തിലുള്ള നടപടികളുമായി ഒരു വിദേശ സംഘടന പോയാൽ അതിനോട് യോജിക്കാൻ പ്രയാസമാണ്.
യു എൻ മനുഷ്യാവകാശ സംഘടന അതിൻ്റെ അധികാര പരിധി കടന്നിരിക്കുന്നു. ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും മാത്രമല്ല, സി പി എം അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടിയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനും യു എൻ മനുഷ്യാവകാശ സംഘടനയെ അനുവദിച്ചുകൂടാ. ഈ കേസ് ആദ്യ ദിവസം തന്നെ പരിഹസിച്ച് തള്ളേണ്ട ബാധ്യത സുപ്രീംകോടതി ഏറ്റെടുക്കണം. ഇന്ത്യയെ പരിഹസിക്കാൻ ശ്രമിച്ചതുപോലെ മറ്റൊരു ജനാധിപത്യ രാജ്യത്തെയും ഈ മനുഷ്യാവകാശ സംഘടന ഇനി അപമാനിക്കാൻ ശ്രമിക്കുക പോലും അരുത്. നന്ദി, നമസ്കാരം.